വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. എന്താ പറയുക, കേരളത്തിലൊക്കെ എന്തൊരു ചൂടാണ്, ഭയങ്കര ചൂടാണ്, നമുക്ക് വണ്ടി ഒന്നും ഓടിക്കാനേ പറ്റുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നമ്മൾ കൂടുതലും മഹേന്ദ്ര പിക്കപ്പുകളുടെ വീഡിയോസ് ആയിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പം അതിനകത്ത് പലരും ചെയ്തിട്ടുള്ള കമൻറ്റാണ് മഹേന്ദ്രയിൽ എ സി വരണം എന്നുള്ളത്. അപ്പം ഇത്രയും നാളും മഹേന്ദ്ര അത് കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ പിക്കപ്പുകളിൽ എ സി വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മഹേന്ദ്രയുടെ പുതിയ എ സി പിക്കപ്പാണ്. അപ്പം എല്ലാ വേരിയൻസിനകത്ത് എ സി അവൈലബിൾ ആണ്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിനുള്ള റിപ്ലൈ കാര്യങ്ങൾ തരുന്നതായിരിക്കും. എല്ലാവരോടും എടുത്തു പറയുന്ന കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ മാക്സ് 3000, അതായത് ഈ മാക്സ് സീരീസിൽ ആദ്യത്തെ വണ്ടി ഇറങ്ങിയ വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 80,000 വ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആകെയുള്ള സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞാൽ 3800 ഉള്ള ചാനൽ. നിങ്ങൾ അതൊന്ന് കുറച്ച് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഒന്ന് വലുതാക്കി തരിക. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു വാഹനത്തിന് വിശേഷമാണ് പറയാൻ പോകുന്നത്. ഏകദേശം മാക്സ് സീരീസിലെ എല്ലാ വണ്ടികളിലും എ സി ഇപ്പോൾ അവൈലബിൾ ആണ്. അതും 4 വേരിയൻസിലാണ് ഇപ്പോൾ വണ്ടി വരുന്നത്. അതിനകത്ത് നമ്മൾ ഇന്നിപ്പോൾ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഒച്ചയാൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ്. അതായത് ഈ ഒരു വേരിയൻ്റ് ആകെ 2 അതായത് മാക്സ് സിറ്റി സീരീസിലെ ഒരു വണ്ടി, മാക്സ് എച്ച് ഡി സീരീസിലെ ഒറ്റ വണ്ടിയേ ഉള്ളൂ. ബാക്കി എത്ര വേരിയൻസ് വണ്ടി ഉണ്ടോയെന്ന് നോക്കിയാലും അതിനകത്തെല്ലാം 2 വേരിയൻ്റ് വണ്ടികളിൽ മാത്രമേ ഈ ഒരു വേരിയൻ്റ് വണ്ടിയുള്ളൂ. അതായത് ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് SXi എന്ന് പറയും. ഈ SXi എന്ന് പറയുന്നത് 2 വണ്ടികൾ മാത്രമേ ഉള്ളൂ. എച്ച് ഡി സീരീസ് നോക്കുകയാണെങ്കിൽ 1.7L SXi ആ ഒരു വണ്ടിയും, സിറ്റി സീരീസ് നോക്കുകയാണെങ്കിൽ 1.3 SXi. ഈ 2 മാത്രമേ SXi അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ 1.3 എല്ലാ വേരിയൻസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേരിയൻസ്, ആ വേരിയൻസിനകത്ത് ഏതൊക്കെ വണ്ടികളാണ് അവൈലബിൾ, അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് നമ്മൾ 1.3 SXi വേരിയൻറ്റിൻ്റെ വിശേഷങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്നതിൻ്റെ കൂടെ തന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ തന്നെ തുടങ്ങുന്നു. ഫ്രണ്ടിലെ ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ്, പിന്നെ എപ്പോഴും എടുത്തു പറയുന്ന രീതിയിലുള്ള മെറ്റൽ ബമ്പർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ SXi എന്ന് പറയുന്ന വേരിയൻറ്റിനകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് LXi വണ്ടിക്കകത്ത് പ്ലസ് IMAX പ്ലസ് AC ഇത്ര മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോർണർ ലാമ്പ് അവൈലബിൾ അല്ല. കാരണം LXൻ്റെ ഫീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോർണർ ലാമ്പ് അവൈലബിൾ അല്ല. അത് അവിടെ ഇല്ല, അവിടെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ കാണുന്ന ക്രോം ഇൻസേർട്സ് നമുക്ക് കാണാൻ കഴിയത്തില്ല. കാരണം LX വേരിയൻ്റ് ആണ്. LX വേരിയൻറ്റിൻ്റെ കൂടെ AC അതുപോലെ തന്നെ IMAX ടെക്നോളജിയും ആഡ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് SXi. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിലത്തെ ക്രോം ഇൻസേർട്സ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. സെൻട്രലായിട്ട് നമുക്ക് മഹേന്ദ്രയുടെ വലിയൊരു ബാഡ്ജിങ് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ടോയിങ് ഹൂക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പീഡപ്പായിട്ട് പറയുക, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഈ AC വണ്ടി ലോഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം സ്പീഡ് പറഞ്ഞു പോവും. പിന്നെ നമുക്ക് ഈ സൈഡിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു വെളിയിലോട്ട് ബൾജ് ചെയ്തിരിക്കുന്ന വീലർച്ച് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടയർ സൈസ് എന്ന് പറയുന്നത് 195/80R15 സൈസ് വരുന്നത്. നോർമൽ നമ്മൾ നേരത്തെ 1.3 തോന്നുന്ന സെയിം സൈസ് തന്നെയാണ്. മാറ്റങ്ങളൊന്നും കാര്യങ്ങളൊന്നും സൈഡിലോട്ട് വലിയൊരു മാക്സ് പിക്കപ്പ് എന്നുള്ളൊരു ബാഡ്ജി കാണാൻ കഴിയുന്നത്. അതുപോലെ സൈഡിലോട്ട് വരുമ്പോൾ പുതിയൊരു സ്റ്റിക്കർ വിളക്കാണ് വന്നിട്ടുള്ളത്. അതായത് AC വണ്ടികളെല്ലാം തന്നെ പുതിയൊരു സ്റ്റിക്കറാണ് ഇപ്പം നൽകിയിട്ടുള്ളത്. ഈ SXi-യിലും അതുപോലെ തന്നെ ബാക്കി AC വേരിയൻസ് വരുന്നതിനകത്തെല്ലാം തന്നെ ഈ ഒരു സ്റ്റിക്കർ അവൈലബിൾ ആണ്. പിന്നെ അത്യാവശ്യം വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു ഓവർവ്യൂ ഈ സൈഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് ബാക്കിലോട്ട് വരുമ്പോൾ മാക്സ് സിറ്റി 1.3 എന്നുള്ള ബാഡ്ജി നമുക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ ഈ ഒറ്റ പോർഷൻ ഒറ്റ ഫ്രെയിമിനകത്ത് പണിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഈ ഇത്രയും പോർഷൻ. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കാർഗോ ഡെക്കിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എന്ന് പറയാം. ഇതൊരു 1300 kg പേലോഡ് വരുന്ന വാഹനമാണ്. ഇതിൻ്റെ കാർഗോയുടെ ലെങ്ത് വരുന്നത് 8.2 നീളം, 5.5 വീതി, 1 പൊക്കമാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 6 ബാക്കിൽ 7 കമ്പനി ഇൻബിൽഡായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ സൈഡിൽ നിന്ന് ബാക്കിലോട്ട് പോവാം. ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് മഹേന്ദ്ര എന്നുള്ള വലിയൊരു ബാഡ്ജിങ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റിഫ്ലക്ടറിൻ്റെ വലിയൊരു സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ LX-നകത്ത് AC അതുപോലെ തന്നെ IMAX ടെക്നോളജി കൊടുത്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ടെയിൽ ലാമ്പ് LED അല്ല നൽകിയിട്ടുള്ളത്. ടെയിൽ ലാമ്പ് ഹാലജൻ ടെയിൽ ലാമ്പ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സ്പെയർ വലുതായി ഇവിടെ ആയിട്ട് തന്നെയാണ്, നോർമലായിട്ട് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആയിട്ട് തന്നെയാണ് ഫ്യുവൽ ലിഡിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. നോർമലായിട്ടുള്ള 45 L ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്കിനി ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് കയറി അകത്ത് വിശേഷങ്ങൾ, അകത്താണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അകത്ത് വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്കിനി അകത്ത് നോക്കിയിട്ട് പറയാം. നമ്മളിപ്പോൾ അകത്താണ് ഇരിക്കുന്നത്. ഇതിനകത്തെന്ന് പറയുന്നത് നമുക്ക് LX കണ്ടിട്ടുള്ള തന്നെ രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറാണ്. മാറ്റം വന്നിട്ടുള്ള ഇവിടെ നമുക്ക് AC കൺട്രോൾസ്, ഫാനിൻ്റെ കൺട്രോളും, അതുപോലെ AC സ്വിച്ച്, അതുപോലെ തന്നെ നമുക്ക് ഈ മഴയത്തൊക്കെ പോകുമ്പോഴത്തേക്കും മിസ്റ്റ് ആവും, അതിൻ്റെ ഡീമിസ്റ്റ് ചെയ്യാനുള്ളൊരു സ്വിച്ചും,
നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അധികമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി കാണുന്നതെല്ലാം തന്നെ നേരത്തെ എങ്ങനെയാണോ ഡാഷ്ബോർഡ് വന്നിട്ടുള്ളത് അത് തന്നെയാണ്. പിന്നെ എ സി വെൻസും വന്നിട്ടുണ്ട്, നാല് വെൻറ്റുകളാണ് വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇതൊരു പറഞ്ഞല്ലോ എൽ എക്സിനകത്ത് ഈ പറഞ്ഞ ഐമാക്സ് ടെക്നോളജിയും അതുപോലെ തന്നെ എ സി ആഡ് ചെയ്ത് വന്നതായിട്ട് തന്നെ നമുക്ക് ഈ രണ്ട് സീറ്റുകളിൽ ഹെഡ് റെസ്റ്റ് അവൈലബിൾ അല്ല, അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് സിക്സ് വേ അഡ്ജസ്റ്റബിൾ അല്ല. നമുക്ക് ആകെ നമുക്കിത് സ്ലൈഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഓപ്ഷനെ കമ്പനി നൽകിയിട്ടുള്ളൂ, ഹെഡ് റെസ്റ്റും നൽകിയിട്ടില്ല. സ്ലൈഡിങ്ങും അതായത് റീസൈ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ റിക്ലൈനും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ നമുക്ക് എടുത്തു പറയുന്നതാണ് ഈ ഒരു മാറ്റാണ്, മാറ്റ് മാറിയിട്ടുണ്ട്. നേരത്തെ വന്നിരുന്ന ഒരു നമ്മുടെ എന്താ പറയുക, വെള്ളമൊന്നും പിടിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചാൽ തന്നെ അതിനകത്ത് തന്നെ കിടക്കും, നമ്മുടെ റെക്സിൻ ടൈപ്പുള്ള ഒരു മാറ്റായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇത് മാറിയിട്ട് ഇപ്പോൾ ഒരു ഫൈബ്രസ്, പക്ഷേ നമ്മൾ കാർപ്പറ്റൊക്കെ വാങ്ങിച്ചിടുന്നതിന് തൊട്ടുള്ള ഒരു ഫൈബർ പോർഷൻ രീതിയിലുള്ളതാണ്. ഇത് വൃത്തിയാക്കി ഇച്ചിരി പാടായിരിക്കും, വാക്കം ക്ലീനറൊക്കെ ഉണ്ടെങ്കിലായിരിക്കും ഇത് വൃത്തിയാക്കാൻ ഈസി ആയിട്ട് വരത്തുള്ളൂ, അല്ല തൂത്ത് വൃത്തിയാക്കുന്നൊക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും. പക്ഷേ കൊള്ളാം, വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്ക് തന്നെ ഇത് നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമലായിട്ട് എപ്പോഴും പറയാം, നിങ്ങൾ വണ്ടികൾ കണ്ടിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇതിനകത്തുള്ള ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളെല്ലാം പറയാം. നമുക്ക് കോ ഡ്രൈവർക്ക് പിടിച്ചിരിക്കാനുള്ള വലിയൊരു ഗ്രാം ഹാൻഡിൽ നൽകിയിട്ടുണ്ട്, ലോക്കബിൾ ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. നമുക്ക് കീ ഇട്ട് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം വെക്കാം, നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ താഴെയായിട്ടൊരു ചെറിയ ടൂൾ കിറ്റ് നൽകിയിട്ടുണ്ട്, നമുക്ക് ടൂൾസോ കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഫോണൊക്കെ ഉള്ളൊരു ഹോൾഡർ നൽകിയിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു പോക്കറ്റ് നൽകിയിട്ടുണ്ട്, ഫോണോ കാര്യങ്ങളൊക്കെ വെക്കാം. ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ നൽകിയിട്ടുണ്ട് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്ററാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് തന്നിട്ടുള്ളത്. നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ കഴിയും ഫുള്ളി ഡിജിറ്റലാണ്, അത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആയുള്ള രീതിയിലാണ്. നമ്മൾ അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ സൈഡിലുള്ള ഡോർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഉള്ള ഒരു 3-സ്പോക്ക് ആയിട്ടുള്ള ഒരു നോർമൽ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് നൽകിയിട്ടുള്ളത്. വലിയ എടുത്ത് പറയേണ്ട ഒന്നും ഇതാ നൽകിയിട്ടില്ല, മ്യൂസിക് സിസ്റ്റോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ട്. നമുക്കിത് വേണമെങ്കിൽ ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്യാം. ഇത് ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ ഐമാക്സ് ടെക്നോളജിയും എ സിയുമാണ് ഇതിനകത്ത് വരുന്നത്, അല്ലാതെ ഇതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ സൈഡിലായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റർ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് എപ്പോഴും നമ്മൾ കൊമേഴ്ഷ്യൽ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ കറക്കി തുറക്കുന്ന രീതിയിലുള്ള ഗ്ലാസ്സൊക്കെ തന്നെയാണ്. പവർ വിൻഡോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല, നോർമൽ രീതിയാണ്. കാരണം ഇത് ലോഡ് ക്യാരി ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യം. നമുക്ക് ഇതിൻ്റെ എഞ്ചിനും പവറും ഡോർക്കും എല്ലാം ഒന്ന് പറയാം, നമുക്ക് എഞ്ചിൻ നോക്കിയിട്ട് വരാം. മഹേന്ദ്രയുടെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്ന 2523 cc എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. നോർമലായിട്ട് എല്ലാ വാഹനങ്ങളിലും ഈ 2523 cc എഞ്ചിൻ തന്നെയാണ് വരുന്നത്. എച്ച് ഡി സീരീസ് വരുമ്പോൾ പവറും ടോർക്കും കുറച്ച് കൂടും. ഈ സിറ്റി സീരീസിലാകുമ്പോഴത്തേക്ക് ഇതിന് 70 bhp പവർ, 200 Nm ടോർക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ നല്ല പാക്ക്ഡായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്ന് വെച്ചാൽ സ്പേസ് ഒന്നും കളയാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അത്യാവശ്യം പിന്നെ ഇത് പണിയെന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അത് കൈയൊക്കെ ഇട്ട് പണിയാൻ വേണ്ടിയിട്ട് ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ, അല്ലാതെ ബാക്കി എല്ലാം നല്ല രീതിയിൽ പാക്കുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനകമൊക്കെ കണ്ടുവരും, നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്ന ഡയമെൻഷൻസ്, വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 4800 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തം നീളം വരുന്നത്. അതുപോലെ മൊത്തം വീതി വരുന്നതെന്ന് പറഞ്ഞാൽ 1755 mm ആണ് മൊത്തം വീതി വരുന്നത്. അതുപോലെ ഹൈറ്റ് വരുന്നത് 1795 mm ഇതിൻ്റെ ഹൈറ്റും വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഏകദേശം വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു എ സി വേരിയൻറ്റ് വാഹനമാണ് ഞാൻ പറഞ്ഞല്ലോ. ഈ SXi എന്ന് പറയുന്ന വേരിയൻ്റ് ആകെ 2 variants വരുന്നത്, അത് 1.3 ലും 1.7 L മാത്രമാണ്. നമുക്ക് ഇതിനകത്തുള്ള എ സിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കൂളിങ്ങുള്ള എ സിയാണ്. നമുക്ക് ഇതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പറയാം. അതുപോലെ നമ്മൾ കയറ്റമൊക്കെ ഒന്ന് ഇങ്ങനെ ഓടിച്ച് കാണിക്കുക. നമ്മൾ കയറ്റത്തിലൊക്കെ ഓടിക്കുമ്പോഴും ഇതിനകത്ത് വലിവിനകത്ത് അങ്ങനെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം ഇനി ഓടിച്ച് നോക്കിയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, പക്ഷേ നമ്മുടെ നോർമൽ വണ്ടി ഓടിക്കുന്ന അതേ രീതിയിലൊക്കെ തന്നെ ഉള്ളു. എന്താ പറയാ, വലിവും കാര്യങ്ങളും അതേ രീതിയിൽ തന്നെയാണ്. നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മളിതിന്റെ വീൽ ബേസ് പറയാൻ പറ്റുമായിരുന്നു, 3120 mm ആണ് ഇതിന്റെ ഒരു വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ ഒടിവിന്റെ കാര്യത്തിലൊന്നും പേടിക്കണ്ട, 5.5 meter ആണ് ഒടിവ് വരുന്നത്. നല്ല രീതിയിൽ വണ്ടി നമുക്ക് ഓടിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. യൂട്ടേണിലൊക്കെ അതേ തന്നെ നല്ല രീതിയിൽ വണ്ടി ഒടിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് സ്മൂത്ത് ആണ്, ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് വണ്ടി എന്താ പറയാ വെട്ടിച്ചൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിനകത്ത് ഇപ്പൊ ഞങ്ങള് 3 പേരുണ്ട് ഈ വണ്ടിക്കകത്ത്, അതായത് D+2 ആയിട്ട് ഞങ്ങൾ 3 പേര് ഇതാ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഗിയർ എടുത്തതിന് ഒന്നും തന്നെ ബുദ്ധിമുട്ടില്ല, നമുക്ക് ഈസി ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തെല്ലാം പോകാൻ കഴിയുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, വണ്ടി നല്ല രീതിയിൽ വലിക്കുന്നുമുണ്ട്.
നേഴ്സിന് കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. നേരത്തെ നമ്മുടെ 1.3 AC ഉണ്ടായിരുന്നു, 1.3 AC അറിയാതിരിക്കും, എക്സ്ട്രാ കൂൾ എന്ന് പറയുന്ന എട്ടടിയുള്ള വരുന്ന വണ്ടി ഉണ്ടായിരുന്നു. HD അല്ല, പഴയ ബിഗ് ബില്ലറിന്റെ സീരീസിലുള്ളത്. അതിനകത്ത് AC ഉണ്ട്, അതിന് ഇതേപോലെ കൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളതായിരുന്നു. പക്ഷെ അതിനകത്തുള്ള ഒരു കുഴപ്പം എന്ന് പറയുന്ന, അതിനകത്ത് ഈ മഴ പെയ്യുമ്പോൾ മിസ്റ്റ് അടിച്ച മിസ്റ്റ് പോകാൻ വേണ്ടിയുള്ള ഡീ മിസ്റ്റിന്റെ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞ് ഇത് മൊത്തം അങ്ങ് മറ്റേ മിസ്റ്റായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഇതിനകത്ത് മിസ്റ്റും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് ഹീറ്റിംഗ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് മാത്രമല്ല ഹീറ്റിംഗ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഹീറ്റ് ചെയ്ത് വേണമെങ്കിൽ മിസ്റ്റൊക്കെ കളയാൻ വേണ്ടിയുള്ള ഹീറ്റിംഗ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം തിരക്കുള്ള വഴിയൊക്കെയാണ് ഇപ്പൊ ഓടിക്കുന്നത്. നേരത്തെ നമ്മളവിടെ മറ്റേ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം ഉണ്ടല്ലോ, അതിന്റെ ആ സൈഡിലിട്ടൊക്കെയായിരുന്നു ഓടിച്ചത്. എന്നിട്ട് ഇപ്പൊ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ വണ്ടി കയറി വരുന്നുണ്ട്. കേറ്റമൊക്കെ ഞാൻ ഇടയ്ക്ക് വേറൊരു വഴിയിൽ ഓടിച്ചു നോക്കിയായിരുന്നു, കേറ്റൊന്നും ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഈസി ആയിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. നേരത്തെ വന്നിരുന്ന പവർ ടോർക്ക് കാര്യങ്ങളെല്ലാം തന്നെയാണ് വന്നിട്ടുള്ളത്, മാറ്റമൊന്നുമില്ല. പിന്നെ ഈ വണ്ടി ഇപ്പൊ ലോഞ്ച് ചെയ്തോണ്ട് 19 February ആയിരുന്നു ഇതിന്റെ ലോഞ്ചിങ്. ഇപ്പൊ നമ്മൾ ആദ്യമേ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങളടുത്ത് പിന്നെയും പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഒന്ന് കൂട്ടി തരണം. കാരണം ഇതിന്റെ മാക്സ് സിറ്റി 3000 എന്ന് പറഞ്ഞ വീഡിയോ നമുക്ക് 80,000 വ്യൂ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരുന്നത് CBC മഹേന്ദ്ര ട്രിവാൻഡ്രം ആണ്. നിങ്ങൾ ട്രിവാൻഡ്രം ഒന്നും കിട്ടി പേടിക്കുന്നുണ്ട്, അവർക്ക് ഓൾ കേരള ഡെലിവറി പോസിബിൾ ആണ്. അതുപോലെ തന്നെ അവർക്ക് ട്രിവാൻഡ്രത്തും കൊല്ലത്തും എക്സിക്യൂട്ടീവ്സ് അവൈലബിൾ ആണ്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്ഷോറും പ്രൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാനായിരിക്കും. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഇതിന്റെ പ്രൈസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ എത്ര വേരിയൻസ് ഉണ്ട്, ഏതൊക്കെ വേരിയൻസ് ആണ് AC അവൈലബിൾ ആയിട്ടുള്ള, ഏതൊക്കെ വേരിയൻസ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പിന്നെ ചെയ്യാം. ഇപ്പൊ എക്സ്ഷോറൂമോ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിരിക്കുക, ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ നമ്പറിൽ ഇത് കിട്ടുന്നതായിരിക്കും. ഡെലിവറി വണ്ടിയുടെ സ്റ്റോക്ക് അവൈലബിലിറ്റി എല്ലാം അവരോട് ചോദിച്ചാൽ മതി, അവരത് പറഞ്ഞിരുന്നതായിരിക്കും. വണ്ടി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ മറ്റേ ഓടിച്ചിരുന്ന വണ്ടിയുടെ കൂട്ട് തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. ആ കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഉണ്ട്, അതുകൊണ്ട് ക്യാബിന് അത് നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ 4 സൈഡിലെ ഗ്ലാസ് കാര്യങ്ങളെല്ലാം കയറ്റിയിട്ട് വണ്ടി ഓടിക്കാം, പൊടി കാര്യങ്ങളൊന്നും അകത്ത് കയറത്തില്ല. അതുപോലെ തന്നെ വെളിയിലത്തെ അധികമായിട്ടുള്ള നോയ്സോ കാര്യങ്ങളൊന്നും അകത്തോട്ട് കയറത്തില്ല. പിന്നെ ഈ ഫാന്റെ തേർഡ് സ്റ്റേജിൽ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഫാൻ സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് തേർഡ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ. ബാക്കി സെക്കൻഡിലും ഫസ്റ്റിലും ഒന്നും നമുക്ക് സൗണ്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതിപ്പോ ഡി മിസ്റ്റിന്റെ സ്വിച്ച് അമഞ്ഞുകൊണ്ടാണ് അങ്ങനെ സൗണ്ട് കിട്ടാണ്. ഇതിപ്പോ നമ്മള് ഫാൻ തേർഡ് സ്റ്റേജിൽ ഇട്ടേക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സൗണ്ട് ഇപ്പൊ നിങ്ങൾ അതിനകത്ത് കേൾക്കുന്നുണ്ടായിരിക്കും, അതാണ് ഇതിന്റെ സൗണ്ട് വരുന്നത്. കുറച്ച് സൗണ്ട് ഉണ്ട് തേർഡ് ലെവലിൽ ഇടുമ്പോ, സെക്കൻഡിൽ അത്രയില്ല, ഫസ്റ്റിലും തീരെ ഇല്ല. പിന്നെ തണുപ്പ് നല്ല തണുപ്പുണ്ട്, തണുപ്പില്ലെന്ന് പറയുന്നില്ല, നല്ല തണുപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഹേന്ദ്ര ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് അവരുടെ വണ്ടികളിൽ നിന്നും ഒരു ഏകദേശം 7 degree ചൂട് കുറവായിരിക്കും ഈ ക്യാബിനകത്തെന്നാണ്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ബാക്കിയുള്ള കമ്പനികളുടെയൊക്കെ എഞ്ചിൻ ഇരിക്കുന്ന നമ്മൾ ഇരിക്കുന്നത് താഴേക്ക് ആയിട്ടായിരിക്കും, ഇതിന്റെ എഞ്ചിൻ ഫ്രണ്ടിലാണ്. ഷോർട്ട് ബോണറ്റും അതുപോലെ തന്നെ ചെറിയ ഓവർ ഹാങ്ങിങ് കാര്യങ്ങളൊക്കെ തന്നെ ഈ വണ്ടിക്കുള്ള ഷോർട്ട് ബോണറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് നല്ല രീതിയിൽ കാണാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എവിടെ ഉള്ള ഒടിഞ്ഞ് കയറാൻ പറ്റുന്നു, 5.5 meter ടേണിംഗ് റേഡിയസ് വരുന്നത്. നമുക്ക് എവിടെ ഉള്ള വണ്ടി അനായാസത്തെ കയറി പോകാൻ പറ്റും. പിന്നെ 200 ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ലോഡ് വെച്ച് വലിച്ചോളൂ. പിന്നെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളവര് എത്ര ലോഡ്, ഇപ്പൊ 1300 kg പേലോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ കയറ്റുന്നത് 3, 3.5, 4 ടണ്ണായിരിക്കും. എങ്കിൽ പോലും ഈ 4 ടണ്ണും 3 ടണ്ണും ഒക്കെ കയറ്റിയിട്ട് AC ഇട്ട് പോകുമ്പോൾ വലിവ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് പറയണം. കാരണം എന്നാലേ അത് ബാക്കിയുള്ളവർക്കുള്ള അറിയാൻ പറ്റുള്ളൂ. ഈ വീഡിയോ കാരണം വരുന്ന അതൊന്ന് ചെയ്യണം, കാരണം ഈ വണ്ടി ഇപ്പം ഉടനെ തന്നെ ഇതിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്കത് എത്ര വെയിറ്റ് കയറ്റിയിട്ട് ഓടുന്നതെന്നൊക്കെ ഉള്ള അറിഞ്ഞാലേ ബാക്കിയുള്ളവർക്കുള്ള ഒരു പ്രചോദനമാകത്തുള്ളൂ. കാരണം വണ്ടി വലിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ മഹേന്ദ്രയുടെ 2500 cc എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതുപോലെ 200 ടോർക്കും 70 BHP പവറും ഈ സിറ്റി സീരീസ് നൽകിയിട്ടുണ്ട്. പിന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാ സൈഡും നല്ല വ്യക്തമായിട്ട് കാണാം. പിന്നെ ബാക്കിലത്തെ സ്ലൈഡിംഗ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. AC ആയത് നമുക്കത് തുറക്കേണ്ട ആവശ്യമില്ല. നേരത്തെ AC ഇല്ലാത്ത വണ്ടിയിൽ പോലും നമുക്ക് അധികം ചൂട് വരത്തില്ല. അധികം എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് ചൂടകത്ത് വരത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ചൂട് അറിയത്തില്ല, പക്ഷെ നിർത്തിയിട്ടിരിക്കുമ്പോൾ ചൂടറിയും. ഇപ്പൊ AC കൂടെ വന്നുകൊണ്ട് നിർത്തിയിട്ടാലും നമുക്ക് തണുത്ത് തന്നെ ഇരിക്കാം. ഇനി ഇന്നത്തെ IMAX ടെക്നോളജി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി ആരെങ്കിലും ഒക്കെ ഓടിക്കാതെ ഓൺ ചെയ്ത് AC ഓൺ ആക്കി കഴിഞ്ഞാൽ ഓണറിന്റെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓവർ സ്പീഡിങ് ആക്സലറേഷൻ അധികമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ, അതുപോലെ ഓവർ ബ്രേക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നമ്മൾ എന്താ പറയുക, 5 liter ഡീസലും
നമ്മുടെ ടാങ്കിൽ ഒരുമിച്ച് മിസ്സാവുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. 5 ലിറ്ററോളം നമ്മുടെ ഫ്യൂവല് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആണ് കിട്ടും. ഏകദേശം 53 ഫീച്ചേഴ്സാണ് ഈ ഐമാക്സിനകത്ത് ഉള്ളത്. പിന്നെ 3 പേര് ഇരിക്കുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി, ഞാൻ നേരത്തെ പറഞ്ഞ ഗിയറിന് കുഴപ്പമില്ല, സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം അവിടെ ഇരിക്കുന്ന ആളുടെ കാൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, വണ്ടി 3 പേര് സുഖമായിട്ട് ഓടി തന്നെ, കാരണം വീതി ഉള്ളതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം, ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഈ മഹേന്ദ്ര എന്ന് പറയുന്ന വണ്ടി, മഹേന്ദ്ര എന്ന് പറയുന്ന വണ്ടിയല്ല, മഹേന്ദ്ര എന്ന ബ്രാൻഡും ബൊലേറോ പിക്കപ്പ് എന്ന് പറയുന്ന വാഹനവും ഇന്ത്യയിൽ മൊത്തം നല്ല രീതിയിൽ പ്രശസ്തി നേടിയിട്ടുള്ളതാണ്. ഈ മാക്സ് സീരീസ് ഏകദേശം 100,000 മേളിൽ വണ്ടി തന്നെ ഇപ്പൊ തന്നെ വിറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ മാക്സിമം കൂടുതൽ വിറ്റ് പോകുന്ന ഒരു പിക്കപ്പ് സീരീസിലെ വണ്ടിയാണ് ഈ മാക്സ് HD സീരീസും സിറ്റി സീരീസും വണ്ടികൾ. അപ്പം പലരും പറഞ്ഞിരുന്ന പോരായ്മ AC ഇല്ല എന്നുള്ള പോരായ്മയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പോരായ്മ മാറ്റിയിട്ട് വാഹനം ഇറക്കിയിട്ടുണ്ട്. കുറച്ച് താമസിച്ചു, AC വരാൻ വേണ്ടി കുറച്ച് താമസം എടുത്തു, കാരണം കുറച്ച് നാളിന് മുമ്പ് എങ്കിലും AC വരേണ്ടതായിരുന്നു. എങ്കിലും വൈകിയാണെങ്കിലും മഹേന്ദ്ര പിക്കപ്പുകളിൽ AC വന്നിരിക്കുകയാണ്. AC അവൈലബിൾ അല്ലാത്ത ഒരു വണ്ടി എന്ന് പറയുന്നത് 4x4 ആണ്. പഴയ ഫേസ് വരുന്ന 4x4 AC അവൈലബിൾ അല്ല. ബാക്കി മാക്സ് HD മാക്സ് സിറ്റി സീരീസിലെ എല്ലാ വാഹനങ്ങളിലും ഇനി മുതൽ AC അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ പറഞ്ഞ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കുക, എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പൊ ഒരു ചെറിയ ഇൻഫർമേഷൻ ആയിട്ട് AC വണ്ടി വന്നുകൊണ്ട് അതിന് ഒരു വീഡിയോ എടുത്തതാണ്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഡൗട്ട്സ് വല്ലതുകൊണ്ട് കമന്റ് ചെയ്യുക. ഇത് എക്സിക്യൂട്ടീവിന്റെ നമ്പർ കൊടുത്തേക്കാം, അതിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ അവർ ഓൺറോഡ് പ്രൈസ് ഓഫർ കാര്യങ്ങൾ ഡെലിവറി കാര്യങ്ങൾ എല്ലാം പറയുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തായിരുന്നു, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.